വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയാണ് ഹോണ്ടയുടെ ഒരു ബിഗ് വിങ് സംഘടിപ്പിക്കുന്ന ഒരു റൈഡുണ്ട്, കൊടുക്കത്ത് പാറയിലേക്കുള്ള റൈഡാണ് അത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണം. നമ്മൾ വീട്ടിൽ നേരെ ഇറങ്ങി ആയൂര് നിന്നാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. കൊടുക്കത്തുപാറ എന്ന് വെച്ചാൽ അലയമൺ പഞ്ചായത്തിൽ, അഞ്ചലിന് സമീപം അലയമൺ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആനക്കുളം വനമേഖലയാണ്. അതിനടുത്ത് ആനക്കുളം എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനുണ്ട്, അത് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. വനത്തിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേക്കാണ് ഈ കൊടുക്കത്തുപാറ എന്ന് പറഞ്ഞ മൂന്ന് പാറകൾ ചേർന്നുള്ള ഒരു റോക്കാണ്. നല്ലൊരു വ്യൂ ആണത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കൊല്ലത്ത് നിന്നുള്ള ബിഗ് വിങ്ങിൻ്റെ ടീമുമായിട്ട് ചേർന്ന് നമ്മൾ ജോയിൻ ആയിട്ടുണ്ട് ആയൂര് വെച്ച്. അപ്പോൾ ഇവരിൽ നിന്ന് നമ്മൾ നേരെ അഞ്ചലിലേക്കാണ് പുറപ്പെടുന്നത്. ആയൂർ ടൗണാണിത്. ആയൂർ ടൗൺ വഴി നമ്മൾ ഇത് കൊട്ടാരക്കര ആയൂർ റോഡാണ്. ആയൂർ റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് അഞ്ചലിലേക്കാണ് പോകേണ്ടത്. അഞ്ചലിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച്മെൻറ്റ് അഞ്ചലിലാണ്. അഞ്ചൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പുറപ്പെടുക എന്നുള്ളതാണ് അവരുടെ ഈ ബിഗ് വിങ് സംഘടിപ്പിക്കുന്ന ഒരു മാസം അവർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് സംഘടിപ്പിക്കും. നമ്മളിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടിയുള്ള ഒരു റൈഡാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള ഡെസ്റ്റിനേഷൻസൊക്കെയാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർക്കൊക്കെ വരാവുന്നൊരു, പെട്ടെന്ന് വരാവുന്നൊക്കെ ചെയ്യാവുന്നൊരു സ്ഥലമാണ്. ഒരു ചെറിയ റൈഡ്, വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ വരുന്നവർക്കൊന്ന് നന്നായി പോകാം. അഞ്ചലിൽ നിന്ന് നമ്മൾ കരികോൺ പോകുന്ന റൂട്ട് എന്ന് പറയും, ആനക്കുളം പോകുന്ന റോഡ്. അഞ്ചലിൽ നിന്ന് കൊളത്തുപ്പുഴ പോകുന്ന റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാണ് പോകുന്നത്. അലയമൺ റോഡാണത്. അവിടെ നിന്ന് നേരെ നമ്മൾ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. അങ്ങോട്ട് അവിടേക്ക് ബസ് റൂട്ടുള്ള സ്ഥലമാണ്. ബസ് ആനക്കുളം ജംഗ്ഷൻ വരെ വരുന്നതാണ്. ഇവിടെ
വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റോക്കിൻ്റെ ഒരു ദൃശ്യം ചെറുതായിട്ട് കാണാം. ആനക്കുളം ജംഗ്ഷനാണിത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് തിരിയേണ്ടത്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോയിൻ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വനത്തിനുള്ളിലൂടെ 1 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം. ഏതാണ്ട് 300 സ്റ്റെപ്പുകൾ നമ്മൾ കയറി 840 മീറ്ററോളം അടി ഉയരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്, നല്ല ലോങ് വ്യൂ ഉണ്ട്. ഇതിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് ജടായിപ്പാറ, ചടയമംഗലം ജടായിപ്പാറയും മറ്റുമൊക്കെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. വളരെ നല്ല വ്യൂ ആണ്. നമ്മൾ പ്രഭാതത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരമോ വന്നു കഴിഞ്ഞാൽ വളരെ രസകരമായൊരു ഒരു ഒരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. Okay.